subscribe now and press the bell icon. Never miss an update. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവർ. ഫ്രാൻസിൽ ഈയിടെ ഇറങ്ങേറിയ ജനകീയ സമരം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കൊരു പാഠമാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. ഇന്ധനവില വർധനയ്ക്കെതിരെ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി. 25% വർദ്ധിപ്പിക്കുന്നതിനെതിരായിരുന്നു ജനരോക്ഷം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. സമരം നാടെങ്ങും പടർന്നു പിടിച്ചപ്പോൾ പ്രസിഡന്റ് എമ്മാനുവൽ മക്രോൺ വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കാൻ സമ്മതിച്ചു. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അധികാരികൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ചരിത്രം. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കും ആ സമരം ഒരു മാതൃകയാണ്. ഇവിടെയും ഇന്ധനവിലയിൽ പകൽ കൊള്ളയാണ് നടക്കുന്നത്. കേന്ദ്രം വക എക്സൈസ് നികുതി ഇവിടെ കുത്തനെ കൂട്ടുകയാണ്. സംസ്ഥാനം വക വിൽപ്പന നികുതി കൂടെ. ക്രൂഡ് ഓയിൽ വില വർധനയുടെ പേരിൽ ദിനം പ്രതിയുള്ള വർധന വേറെ. ക്രൂഡ് ഓയിൽ വില പകുതിയായി കുറഞ്ഞിട്ടും ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. കഷ്ടപ്പെടുന്നത് സാധാരണക്കാർ. സ്വകാര്യ എണ്ണ കമ്പനികളും കുത്തക കോർപ്പറേറ്റ് ഉടമകളും കൊയ്യുന്നത് കോടികൾ. ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിടിച്ചുപറിച്ചത് 10 ലക്ഷം കോടി രൂപ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫ്രാൻസിലെ പോലെ ഇവിടെയും ജനവികാരം അണപൊട്ടിയൊഴുകുന്നതിന്റെ പ്രതിഫലനമാണ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ ശക്തി കേന്ദ്രമായ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. മിസോറാമിലും തെലങ്കാനയിലും പിടിച്ചുകയറാൻ ശ്രമിച്ച BJPക്ക് വൻ തിരിച്ചടി കിട്ടി. ഇവിടങ്ങളിൽ BJPയെ ഓരോ സീറ്റിൽ ഒതുക്കിക്കളഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം മറന്ന് കോർപ്പറേറ്റുകളുടെ താൽക്കാലിക താല്പര്യങ്ങൾക്കനുസരിച്ച് താളം തുള്ളിയ കേന്ദ്ര സർക്കാരിന് ഇതൊരു പാഠമാണ്. കർണാടക ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കോട്ടയായ ഗൊരാഖ്പൂരിലും BJPയുടെ തട്ടകമായിരുന്ന ഫൽപൂരിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം ജയിച്ചു കയറിയത് ജനരോക്ഷത്തിന്റെ പ്രകടനമായിരുന്നു. ജനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ പഠിച്ചിട്ടില്ല. മിസോറാമിൽ 5 തവണ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസുകാരനായ ലാൽ തൻവാല. അധികാരത്തിൽ മയങ്ങിപ്പോയ ലാൽ തൻവാലയ്ക്കും ജനം കൊടുത്തത് തിരിച്ചടിയാണ്. ന്യൂനപക്ഷ ദളിത് ആദിവാസി വിഭാഗങ്ങളോട് മുഖം തിരിച്ചപ്പോൾ പരാജയത്തിന്റെ കൈപ്പറഞ്ഞു. 5 തവണ ഭരിച്ചിട്ടും പാഠം പഠിക്കാത്തവർക്കുള്ള മറുപടി. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന്റെ വിജയം ഭരണ മികവിന്റേതായിരുന്നു. കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളുടെ ഒരു പിഴവ്. തെലങ്കാന രൂപീകരണത്തെ എതിർത്ത ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായുള്ള കൂട്ടുകെട്ട് ജനം ഭയന്നു. തെലങ്കാന വികാരം മനസ്സിലാക്കാൻ കോൺഗ്രസിന് പിഴച്ചു. പ്രധാന വാഗ്ദാനങ്ങൾ നിറവേറ്റാതിരുന്നിട്ടും അവിടെ റാവു ജയിച്ചു. 5 വർഷം മുമ്പ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഉജ്ജ്വല വിജയം നേടിയാണ് മോദിയും BJPയും കേന്ദ്രത്തിലേക്ക് ജയത്രയാത്ര തുടങ്ങിയത്. 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ BJPയെ കൈവിട്ടിരുന്നു. പകരം രാഹുൽ ഗാന്ധിക്ക് ഇവിടങ്ങളിൽ പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. ഇനി നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിജയങ്ങൾ ഒരു ചൂണ്ടുപലകയാകുമെന്നാണ് വിലയിരുത്തൽ. രാഹുലിന് പക്വതയില്ലെന്നായിരുന്നു കളിയാക്കൽ. പപ്പുവെന്നായിരുന്നു രാഹുലിനെ ആക്ഷേപിച്ചിരുന്നത്. ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും ചൂണ്ടിക്കാട്ടി രാഹുൽ ഇപ്പോൾ പപ്പുവല്ലെന്ന് മോദിക്ക് മനസ്സിലായി. മോദി കരുത്തനായ നേതാവ് എന്ന് വാഴ്ത്തിപ്പാടിയവർ ഏറെയായിരുന്നു. വൻകിട വ്യവസായികൾ, ദേശീയ മാധ്യമങ്ങൾ, RSS നേതാക്കൾ എല്ലാവർക്കും മോദി കരുത്തനായിരുന്നു. അഴിമതി അവസാനിപ്പിക്കും, കള്ളപ്പണം വീണ്ടെടുക്കും, കർഷകരെ രക്ഷിക്കും, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകും, അങ്ങനെ അച്ഛാദിൻ വരും എന്ന് വാഗ്ദാനം നൽകി. ഒടുവിൽ ബഹുത് അച്ഛാദിൻ കിട്ടിയത് സാധാരണക്കാർക്കായിരുന്നില്ല, കർഷകനായിരുന്നില്ല. അവർ നിരാശരായിരുന്നു. ഹിന്ദുത്വ കാർഡിളക്കി വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള സംഘപരിവാർ ശക്തികൾക്ക് അവരുടെ കോട്ടയിൽ തന്നെ തിരിച്ചടി കൊടുത്തത് മറ്റൊരു പാഠമാണ്. BJPയുടെ ഭരണം മതേതര ജനാധിപത്യത്തിന് ഭീഷണിയാകും എന്ന വിലയിരുത്തലാണ് സാധാരണക്കാർക്കുണ്ടായത്. കർഷക മേഖലയിലെ പ്രതിസന്ധി കർഷകരെ നിരാശരാക്കി. തൊഴിലില്ലായ്മ യുവാക്കളെ വെറുപ്പിച്ചു. വാഗ്ദാനങ്ങളെല്ലാം മോദി മറന്നു. നോട്ട് നിരോധനം അസംഘടിത തൊഴിൽ മേഖലയിലും സാധാരണക്കാരിലും ദുരിതമുണ്ടാക്കി. സമ്പന്നർക്ക് ഒരു നഷ്ടവും ഇതുകൊണ്ടുണ്ടായില്ല. കള്ളപ്പണക്കാർക്ക് ഒരു കോട്ടവും തട്ടിയില്ല. സമ്പന്നർക്ക് അനുകൂലമായ നയം സ്വീകരിക്കുന്നത് രാജ്യം കണ്ടു. വിദേശ രാജ്യങ്ങളിൽ ചെന്നുണ്ടാക്കിയ കരാറുകളിൽ പലതും
സമ്പന്നർക്ക് അനുകൂലമായിരുന്നു. സാധാരണക്കാർ അവിടെ വിസ്മരിക്കപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവത്തിൽ കേന്ദ്രം ഇടപെടുന്നത് രാജ്യം കണ്ടു. CBIയിലും RBIയിലും പ്രതിസന്ധി ഉണ്ടായി. സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശിപാർശകൾക്ക് മുമ്പിൽ പുറംതിരിഞ്ഞു നിന്നു. രാജിവെച്ച റിസർവ് ബാങ്ക് ഗവർണർ സത്യങ്ങൾ പലതും വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ അപകടം മണത്തറഞ്ഞു. 2014 ശേഷം രാജ്യം അതിഹിന്ദുത്വ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂനപക്ഷങ്ങളെ ഇത് ഭയവിഹുലരാക്കി. ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. പശു സംരക്ഷണത്തിന്റെ പേരിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ അരങ്ങേറി. മതേതര സങ്കല്പങ്ങൾക്ക് കോടാലി വയ്ക്കപ്പെട്ടുവെന്ന് ജനം മനസ്സിലാക്കാൻ തുടങ്ങി. അധികാരത്തിലിരിക്കുന്നവർക്കും അധികാരത്തിലേറാൻ കാത്തിരിക്കുന്നവർക്കും ഇതൊരു പാഠമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനും രാജ്യത്തിന്റെ വളർച്ചയിലും കോൺഗ്രസിനുള്ള പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും അറിയാം. അറിയാത്തവർ BJPക്കാർ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് മുക്തഭാരതം എന്ന ജനാധിപത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയത്. അഴിമതി മുക്തഭാരതം, ദരിദ്രമുക്തഭാരതം, ചൂഷണരഹിത ഭാരതം, അടിമത്വരഹിത ഭാരതം, ജാതി വിവേചനരഹിത ഭാരതം എന്നീ മുദ്രാവാക്യങ്ങളാണ് ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വർഗീയ ആക്രമണ മുദ്രാവാക്യങ്ങൾ രാജ്യം നശിപ്പിക്കുമെന്ന് ജനം തിരിച്ചറിയും. തിരിച്ചറിയാത്തവർ പാഠം പഠിക്കുമെന്ന് ഉറപ്പ്. തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളിലൂടെ പാർട്ടി അണികളെ കൈക്കലെടുക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ BJP രംഗത്തിറക്കി. 4 സംസ്ഥാനങ്ങളിലായി 70 റാലികളിൽ യോഗി പ്രസംഗിച്ചു. പാതിയിടത്തും BJP തോറ്റു. ഛത്തീസ്ഗഡിനെ അദ്ദേഹം ഭഗവാൻ രാമന്റെ മുത്തശ്ശിയുടെ നാടായി വിശേഷിപ്പിച്ചു. ഭഗവാൻ ഹനുമാൻ ദളിതനാണെന്ന് രാജസ്ഥാനിലെ അൽവാറിൽ യോഗി പ്രസംഗിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിച്ചു. യോഗി UPയിലേക്ക് മടങ്ങി. താരപ്രചാരകൻ ഇനി UP നിലനിർത്താൻ ബുദ്ധിമുട്ടുമെന്നാണ് സൂചന. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വിജയം കോൺഗ്രസിനോടുള്ള താല്പര്യത്തിനേക്കാൾ ഉപരി BJPയോടുള്ള ജനരോക്ഷ പ്രകടനമാണെന്ന് വ്യക്തമാണ്. നോട്ടു നിരോധനവും വേണ്ടത്ര ഒരുക്കമില്ലാതെ GST നടപ്പിലാക്കലും കർഷക പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതും തൊഴിലില്ലായ്മ പെരുകിയതും ഇന്ധന വിലവർദ്ധനയിലെ പകൽക്കൊള്ള മൂലം ഉണ്ടായ വിലക്കയറ്റ ദുരിതവും ജനരോക്ഷം ഇരട്ടിപ്പിച്ചു എന്ന് സാരം. സാമ്പത്തിക കുറ്റവാളിയായ നീരവ് മോദി, വിജയ് മല്യ എന്നിവർ കോടിക്കണക്കിന് രൂപ വായ്പാ തട്ടിപ്പ് നടത്തിയാണ് വിദേശത്തേക്ക് കടന്നത്. അതിനവർക്ക് രാഷ്ട്രീയ സഹായവും ലഭിച്ചു. 49 സമ്പന്നരുടെ ബാങ്കുകളിലെ കിട്ടാക്കടം 3.9 ലക്ഷം കോടിയാണ്. 2016-17 ബാങ്കുകൾ വൻകിടക്കാർക്ക് നൽകിയ ഇളവുകൾ 2.54 ലക്ഷം കോടി രൂപ. നാമമത്ര കടങ്ങളുള്ള സാധാരണക്കാരും കർഷകരും വേട്ടയാടപ്പെട്ടു. ജനങ്ങൾ സഹിച്ചുമടുത്തു എന്ന് സാരം. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് പ്രധാനമന്ത്രി വിദേശയാത്രകൾക്കായി മാത്രം 1484 കോടി ചെലവാക്കി. എന്നും വിദേശയാത്രയാണ്. ഒരാഴ്ച കാണാതാവുന്ന ചില നേതാക്കളുമുണ്ടെന്ന് രാഹുലിനെ പരിഹസിക്കാൻ മോദിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. സർദാർ പട്ടേൽ പ്രതിമ സ്ഥാപിക്കുന്നതിന് ചെലവാക്കിയത് 2989 കോടി. മഹാത്മാഗാന്ധിയുടെയോ നെഹ്റുവിന്റെയോ പ്രതിമ സ്ഥാപിക്കാൻ താല്പര്യം കാണിച്ചില്ല. നെഹ്റുവിന്റെ ആശയങ്ങളെ എങ്ങനെ തമസ്കരിക്കാം എന്നാണ് പലരുടെയും ചിന്ത. പഞ്ചവത്സര പദ്ധതിയെ നീതി ആയോഗ് എന്നും നെഹ്റു ജനിച്ചു വളർന്ന അലഹബാദിനെ പ്രയാഗ്രാജ് എന്നുമാക്കി മാറ്റിയാൽ നെഹ്റുവിനെ പാർശ്വവൽക്കരിക്കാൻ എളുപ്പം. നാടെങ്ങും പ്രതിമകൾ സ്ഥാപിച്ചാൽ ദരിദ്രന് സ്വർഗരാജ്യം കിട്ടില്ലെന്ന് മോദിയും കൂട്ടരും ഇനിയും പഠിച്ചിട്ടില്ല. നമുക്ക് വീണ്ടും ഫ്രാൻസിലേക്ക് തന്നെ വരാം. 2012 ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാൽ 126 എണ്ണം വാങ്ങാൻ ഫ്രഞ്ച് കമ്പനിയായ ദസോയുമായി ഉണ്ടാക്കിയ കരാർ 2015 മെയ്യിൽ 36 എണ്ണമാക്കി ചുരുക്കി. ഇടപാടിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നെന്ന വിവാദം ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ HILനെ ഒഴിവാക്കി റിലയൻസിനെ ഇന്ത്യൻ പങ്കാളിയാക്കിയതിലും ദുരൂഹതകൾ ഏറെ. റഫാൽ ഇടപാടുമായുള്ള വിശദാംശങ്ങൾ PSAക്കും TAGക്കും നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അഴിമതിക്കെതിരെ രംഗത്തു വന്നവർ അഴിമതി ആരോപണങ്ങളിൽ കിടന്ന് വെള്ളം കുടിക്കുന്നു. രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും വർഗീയ വിവാദ ചുഴികളിലും എത്തിച്ചിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ മോദി ഷാ കൂട്ടുകെട്ട് അടുത്ത വർഷം ഭരണം പിടിക്കാൻ തന്ത്രങ്ങൾ മെയ്യുന്ന തിരക്കിലാണ്. എത്ര കണ്ടിട്ടും എത്ര കേട്ടിട്ടും ഇനിയും പാഠം പഠിക്കാത്തവരുടെ പടപ്പുറപ്പാട് കേമം.
അനുബന്ധം. 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വാഗ്ദാനം ചെയ്ത 15 ലക്ഷം രൂപ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അഡ്വാലെ. അന്നു നൽകിയ കുറെ വാഗ്ദാനങ്ങൾ ഇനിയും പുതിയ പുതിയ രൂപത്തിൽ വീണ്ടും അവതരിക്കാൻ സമയമായി. 59 മിനിറ്റിൽ ബാങ്കിൽ നിന്ന് അത്ഭുത വായ്പ ലഭിക്കുമെന്ന വാഗ്ദാനം വിശ്വസിച്ച് വെട്ടിലായ ചെറുകിട വ്യവസായ സംരംഭകരും നിരാശരാകേണ്ട. പുതിയ പ്രഖ്യാപനങ്ങൾ വരും. സർവമാന ദരിദ്രരെ സന്തോഷിക്കുവിൻ. വോട്ട് ചെയ്ത് സ്വപ്നം കണ്ടിരിക്കാൻ ഇതാ തെരഞ്ഞെടുപ്പ് വരുന്നു. വാഗ്ദാനങ്ങളുടെ പഴയ വീഞ്ഞ് നിറയ്ക്കാൻ ഇപ്പോൾ പലരും പുതിയ കുപ്പികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണത്രേ. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.